നാനാമാസിക വിശേഷം. ടിവിയും മൊബൈൽ ഫോണും ഇല്ലാത്ത പഴയ തലമുറയെക്കുറിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് ചിന്തിക്കാനാകില്ല. മനുഷ്യന്റെ അഭിനിവേശങ്ങളും കൗതുകങ്ങളും കൈയടക്കി വച്ചിരുന്നത് അക്കാലത്തെ വാരികകളും മാസികകളുമായിരുന്നു. അതിലെ പ്രധാന മാസികയായിരുന്നു സിനിമാ വിശേഷങ്ങളുമായി എത്തുന്ന നാനാ ചലച്ചിത്ര മാസിക. മലയാളിയുടെ സിനിമാ അഭിനിവേശങ്ങളെയും കൗതുകങ്ങളെയും വായനയുടെ ആസ്വാദന തലത്തിലേക്ക് ഉയർത്താൻ ഒരു പരിധിവരെ നാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വ്യക്തിത്വ സവിശേഷതകളും ചലച്ചിത്ര പ്രത്യേകതകളും അന്വേഷിച്ചു കണ്ടെത്താൻ നാനയ്ക്ക് കഴിഞ്ഞു. ചലച്ചിത്ര നടിമാരുടെ ഫോട്ടോയോടുകൂടിയെത്തുന്ന നാനാമാസിക 50 വർഷം പിന്നിട്ടു കഴിഞ്ഞു. പുതിയ തലമുറയ്ക്ക് വേണ്ടി നിറഞ്ഞ വാഗ്ദാനങ്ങളുമായി നാന യാത്ര തുടരുന്നുണ്ടെങ്കിലും പ്രസിദ്ധീകരണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല മാസികകളെയും പോലെ നാനയും നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വാർത്തയും ചൂടുമാറാതെ കൈക്കുമ്പിളിൽ എത്തിക്കുന്ന മൊബൈൽ ഫോണാണ് ഇന്ന് അവിടം കയ്യേറിയിരിക്കുന്നത്. സിനിമാ നടിമാരുടെ പേരുകളും മറ്റു വിശേഷങ്ങളും അറിയാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പേരും വിവരങ്ങളുമായി എത്തുന്ന നാനാമാസിക ഇന്നത്തെ മൊബൈൽ ഫോൺ വഹിച്ചിരുന്ന പങ്ക് തന്നെയാണ് വഹിച്ചിരുന്നത്. ഫോണിലുള്ളതുപോലെ ഗോസിപ്പ് വാർത്തകളും അന്നത്തെ മാസികകളിൽ വന്നിരുന്നു.